ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീബൂസ് മലബാർ കിച്ചൺ. അപ്പം നമ്മൾ നല്ലൊരു അടിപൊളി ചെമ്മീൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണേണ്ട ഒരു ബെല്ലൈക്കണ് അതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇത് ചെമ്മീൻ വരട്ട് നമ്മളെല്ലാവരും തയ്യാറാക്കണം. ഇത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ്. ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഞാരുണ്ടാവും. അപ്പം നമ്മളത് എടുത്ത് കളയണം. അത് കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദന ഒക്കെ വരുമെന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പം നമ്മളത് എടുത്ത് മാറ്റണം. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ എരിവും ഉണ്ടാവില്ല, നല്ല കളറും കിട്ടും നമുക്ക്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1/4 ടീസ്പൂണ് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ചതച്ച പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം എത്തുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ടൈമിനനുസരിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എത്ര ടൈമുണ്ടോ അതിനനുസരിച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് മല്ലി, പച്ചമല്ലി, മല്ലി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യണത്, അതുകൊണ്ടാണ് ഇത്ര കുറച്ച് സാധനങ്ങൾ വെച്ച് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഉലുവ. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 10 എണ്ണം. നമുക്ക് എരിവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ്, ഇപ്പം ചെമ്മീൻ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് കൂടുതൽ എടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 10 മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ വറുത്തെടുക്കണം. ഒന്ന് ചൂടാക്കിയെടുക്കണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ അരക്കണ സമയത്ത് പെട്ടെന്നൊന്ന് നല്ല പേസ്റ്റായി കിട്ടും. ഇതിപ്പോൾ കണ്ടോ, തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഇത് നല്ലോണം പൊടിഞ്ഞു കിട്ടുന്നുണ്ട്. നമ്മളെ കയ്യായിട്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചൂട്, ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം. ചൂട് പോയതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച്, ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് തേങ്ങ ഈ മിക്സിയിൽ ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ട് അത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ 1/4 ഭാഗം. പിന്നെ ഇതിൽക്കൊരു 5 അല്ലി വെളുത്തുള്ളി ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് വറുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് കുറക്കാം. പിന്നെ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം ചേർത്ത്, ഒത്തിരി വെള്ളം ചേർക്കണ്ട, ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നമുക്ക് മിക്സിയിൽ നല്ലോണം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി നമുക്കൊരു പാൻ വെച്ച്, ഒരു കട്ടിലുള്ളൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട്, പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം വേണം നമ്മൾ കടുകിട്ട് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് കടുക് പൊട്ടി കിട്ടും. 1 ടീസ്പൂണോളം കടുകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മളെ കടുക് എല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വലിയുള്ളി ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയൊരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു 2 അല്ലി ചപ്പ്, ചപ്പിൻ്റെ ഇല ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അധികം വേണ്ട, കുറച്ച് മതി.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിയാൽ മതി. ആ ഉള്ളി ഒന്ന് നമുക്ക് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്തി കൊടുത്താൽ മതി. ഈ ഉള്ളി വയന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ അരപ്പിടണ ടൈമിൽ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉള്ളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ചേർത്തി കൊടുത്തതാണ്. പുളി ചേർക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികമായി പോകരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പാകത്തിന് മാത്രം ടേസ്റ്റ് നമ്മൾ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒക്കെ ചേർത്തി കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പുളി ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ആ തേങ്ങ ഒക്കെ ഒന്ന് ഇവിടെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ കൂട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്തി കൊടുക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം ആ അരപ്പും ചെമ്മീനും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം. ഒരു അര ഗ്ലാസ് അത്ര മതി കേട്ടോ. ഞാനിവിടെ ഒരു തുള്ളി വെള്ളം ചേർത്തി കൊടുത്തിട്ടുണ്ട്, ആ ചെമ്മീനൊന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രം. നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതൊരു ഞാൻ പറഞ്ഞില്ല ചെമ്മീൻ വരട്ടായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നല്ലോണം കണ്ട് വരട്ടായിട്ട് വരണം. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറേ സമയം വെച്ച് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി വെള്ളം ചേർത്തി കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ വരട്ട് ആ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്തി കൊടുക്കാം. ഇപ്പം ഇതവിടെ നമ്മളെ ചെമ്മീൻ വരട്ട് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, നമ്മൾ നേരത്തെ ചിരകി വെച്ച് ഇത് മാറ്റി വെച്ച കുറച്ച് തേങ്ങ ഇതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കുക. ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം കുക്ക് ചെയ്യരുത്, പിന്നെ തീ ഓഫ് ചെയ്യണം. നമ്മൾ ലാസ്റ്റ് ഈ തേങ്ങ ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് എടുത്തറിയിക്കാൻ പറ്റും കഴിക്കുന്ന സമയത്ത്. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് ചേർക്കും ഉപ്പ് കൂടിപ്പോവരുത്. രണ്ടാമത്തത് നമ്മൾ പുളിയുടെ വെള്ളം ചേർത്തി കൊടുക്കുമ്പോൾ അതും പുളിയുടെ രുചി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് അറിയിക്കും നമുക്ക് ആ ഒരു പുളി രുചി. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അതാ ഞാൻ ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു പെരട്ടായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം. തേങ്ങ നമ്മൾ എത്രയും ചേർക്കണോ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെല്ലാവരും ചെമ്മീൻ പെരട്ടും ചെമ്മീൻ പെരട്ടിയതും ഗ്രേവി ഒക്കെ ആക്കണതാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ കമൻസിനൊക്കെ റീപ്ലൈ തരുന്നതാണ്. ഇൻഷാല്ലാ നെക്സ്റ്റ് വേറൊരു റെസിപ്പിയുമായി വരുന്നത് വരെ. Bye-bye.